നമസ്കാരം, ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തൃശ്ശൂരിലെത്തി. അത്യാവേശപൂർവ്വമുള്ള സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ അവിടെ ഒരുക്കിയത്. അവിടുത്തെ വനിതാ സമ്മേളനത്തിൽ, സ്ത്രീ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും തെരഞ്ഞെടുപ്പിന്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ഒരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ശക്തമായ രാഷ്ട്രീയ പ്രസംഗം കൂടിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി നടത്തിയത്. മോദിയുടെ ഗ്യാരണ്ടിയെന്ന് മലയാളത്തിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു, ആവർത്തിച്ച് പറയുകയും ചെയ്തു. എന്തായാലും നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുമോ, ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ, ഈ വിഷയമാണ് പ്രധാനമായും ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ ഉണ്ടാവും എന്ന മട്ടിലൊക്കെ ചില സൂചനകളുണ്ടായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപി കൂടി പങ്കെടുത്തിരുന്നു എന്നത് ഒരു സൂചനയായി വേണമെങ്കിൽ കാണാം. പ്രധാനമന്ത്രിക്കൊപ്പം സംസ്ഥാന പ്രസിഡന്റിനെ കൂടാതെ മറ്റൊരാളെ അതിൽ പങ്കെടുപ്പിച്ചത് ആ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ ഒപ്പം തന്നെ സുരേഷ് ഗോപി കൂടിയായിരുന്നു. അതിനെ വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥി സൂചനയായി തന്നെ, ശക്തമായ സൂചനയായി തന്നെ കാണാൻ കഴിയുന്നതാണ്. എന്തായാലും ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് ശ്രീ മുഹമ്മദാണ്, മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, എങ്ങനെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ ഒരു മാറ്റത്തിന് വഴി തെളിക്കാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറ. രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാറ്റത്തിന് ആ പ്രസംഗം കൊണ്ടൊന്നും ഒരു വഴി തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിങ്ങനെ കുറച്ച് ആൾക്കാരെ കൂട്ടി നല്ലൊരു സമാധാനം പെണ്ണുങ്ങൾ പങ്കെടുത്താണ്. ആ പെണ്ണുങ്ങളോട് ഇങ്ങനെ അതി ചെയ്യാ അതി ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് കുറെ വാഗ്ദാനം ചെയ്തിരിക്കണ്. അപ്പോ അതില് ആ ഇതൊന്നും നടക്കൂല. അത് ഒന്നാമതിപ്പോ അവിടെ നമ്മളെ സിനിമാ നടപ്പ് അവിടെ നിൽക്കുന്നുണ്ട്, ഓനൊന്ന് ജയിപ്പിച്ചെടുക്കണം എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. പക്ഷെ കേരളത്തിലെ ജനങ്ങള് അത്ര ഒരു മോശക്കാരൊന്നുമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതൊന്നും അവിടെ നടക്കൂല. അവിടെ ഒരു വൻ തെരഞ്ഞെടുപ്പില് കാണാൻ നമുക്ക് ആ പോക്ക് മുഴുവൻ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്ന് ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്തോന്നു നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിനോ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായ ഒരു മാറ്റത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ബി ജെ പിക്ക് സംസ്ഥാന നേതൃത്വം മാറാത്തോളം കാലവും ഈ കോഴിക്ക് മുരവരോ എന്ന് പറയുന്ന പോലെ ഓരോ ഇലക്ഷനും പറയും ഞങ്ങൾ ആടെ പിടിക്കും, ഇവിടെ പിടിക്കും, അഞ്ച് പിടിക്കും, എട്ട് പിടിക്കും എന്ന് പറയാമെന്നല്ലാതെ ഒരു കാരണവശാലും അനക്ക് തോന്നുന്നത് സംസ്ഥാന നേതൃത്വം ആദ്യം മാറണം. ബി ജെ പിന്നെ ഒരു കേന്ദ്രത്തിൽ ബി ജെ പിന്റെ ഗവൺമെന്റ് വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആളെയാണ്. എനിക്ക് രാഷ്ട്രീയം ഒന്നും ഇല്ല, ഒരു രാഷ്ട്രീയം അടക്കില്ല. ഞാൻ ഈ വോട്ട് ചെയ്യാതെ ആളാണ്, വോട്ട് ചെയ്യുന്ന തന്നെ ഇല്ല ഞാൻ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം ഒരു ഒരു പ്രാവീണ്യമുള്ള ഭരണാധികാരി, ഇന്ത്യ ഇന്ന് വരെ ജവഹർലാൽ നെഹ്റുവിനെക്കാട്ടും നല്ല ഭരണാധികാരിയല്ലേ അയാൾ? ഈ കുറെ ആൾക്കാർ വെറുതെ അതും പറയുന്നല്ലാതെ നമ്മൾ ചിന്തിച്ചാൽ പോരെ, വളരെ നല്ല ഭരണാധികാരിയാണ്. പക്ഷെ കേരളത്തിൽ വലിയ പ്രയാസമാണ്. സുരേഷ് ഗോപി ജയിച്ചാൽ മഹാഭാഗ്യം, പിന്നെ എന്തായാലും ഇടത് വർഷം അടിയിലെ കുറെ പാലം മേടിക്കും. എങ്ങനെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വോട്ട് തിരിച്ച് പ്രതാപന ചെയ്യും, വലിയ വിഷമമാണ് ബി ജെ പി ജയിക്കല്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണദാസനാണ് പാലക്കാട് നിന്നും. ശ്രീ കണ്ണദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടോ? 1989 ഹലോ, പറഞ്ഞോളൂ. 1989 ഞാൻ ബാലകൃഷ്ണ ട്രാൻസ്പോർട്ട് ഗുരുവായൂർ ജോലി ചെയ്യുമ്പോഴാണ് രാമജന്മഭൂമി പ്രശ്നമായത്. ഇപ്പൊ അത് സാക്ഷാത്കരിച്ചതിന് അദ്ദേഹത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. ജനുവരി 22 പിന്നെ അദ്ദേഹം 10 ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് സാറേ. കഞ്ചൻ യോജനയിലെ 137 ജനങ്ങൾ അക്കൗണ്ട് ഹോൾഡറാണ് കഞ്ചൻ യോജന. പിന്നെ ആയുഷ്മാൻ ഇന്ത്യയിലെ ആകെ ജനസംഖ്യ അത്രയൊക്കെ ഉള്ളു കേട്ടോ. അക്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആകെയുള്ള ജനസംഖ്യയിലെ മുഴുവൻ പേർക്കും അതിൽ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും. 10 ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പാലയിൽ നിന്നും ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടോ?
സാറേ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ സാറേ ഇവിടെ കേരളത്തിലെ ബി ജെ പിക്ക് എന്നാ പറ്റുന്ന വെച്ചാൽ, കേരളത്തിലെ ബി ജെ പിക്ക് കേരളം എന്താണെന്നോ ഇവിടുത്തെ ഈ മറ്റുള്ള പാർട്ടികൾ എന്താണെന്നോ അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ, നരേന്ദ്രമോദിയോ കേന്ദ്രത്തിലുള്ള ആരെങ്കിലും കേന്ദ്രമന്ത്രിമാരോ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒക്കെ വന്ന് ഒരു 10 ഓട്ടം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ഇവന്മാർ അതിപ്പിച്ചുകളയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ റിപ്പോർട്ട് ചാനൽ 24 ഒക്കെ ഈ പാർട്ടിയെ തകർക്കാൻ നടക്കുക എന്നുള്ള ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല. ഈ മന്ദബുദ്ധികൾ അവർ ചർച്ചയ്ക്കൊക്കെ വിടുമ്പോ വിളിക്കുമ്പോ ആയങ്കർ ഇടാന്ന് വിളിക്കുമ്പോ പോടാന്ന് വിളിക്കുന്നതിനെ വിടും. അല്ലാതെ കഴിവില്ലാത്ത ആ ഓരോരുത്തരെയൊക്കെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഈ അങ്ങനെയായി വോട്ട് പോകുന്നത്, ഈ വോട്ട് കിട്ടുക. ചാനലുകാർ ഒരു പരിധി വരെ ഈ ഇലക്ഷനെ ഏത് പാർട്ടിയെ രക്ഷപ്പെടുത്തുന്ന ചാനലുകാരാ. അത് അമിത്ഷായും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന എങ്ങനെയാ, അവിടുത്തെ ചാനലുകാരുടെ കഴിവുകൊണ്ട് വന്ന, അവരെ കയ്യിലെടുത്തുകൊണ്ട് വന്ന. പക്ഷെ ഇവിടുത്തെ പാർട്ടിക്കാർക്ക് അറിയത്തില്ല. ഇവിടെ മന്ദബുദ്ധികളാ ഈ ചർച്ചയ്ക്ക് പോകുന്നത്. നല്ല ചർച്ചയ്ക്ക് പോകുന്നവരുണ്ടായിരുന്നു, ആ സന്ദീപ് വനസ്പതിയും സന്ദീപ് ആര്യരൊക്കെ, അവരെയൊക്കെ പിണക്കി സുരേന്ദ്രൻ നിർത്തിയിരിക്കും. അതിന് കുറെ ഏക്കമുട്ടിയ കളവന്മാരെ കൊണ്ട് ഞങ്ങൾക്കൊക്കെ ചങ്കടം വരും. എന്നറിയോ, ഞങ്ങൾ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ചെങ്കിലേറ്റുന്നവരാ. അവരെ അവരെ വന്ന് 10 ഓട്ടം ഉണ്ടാക്കുമ്പോ ഇതുപോലുള്ള കഴിവുകെട്ടവന്മാരെ ഒക്കെ ഇപ്പൊ ചാനൽ ചർച്ചയ്ക്ക് വിടുന്നത്, അതോ മറ്റു ചാനലിലെ ചർച്ചയ്ക്ക് വിടുന്നത്? തകർക്കാൻ നടക്കുക, ബി ജെ പി തകർക്കാൻ നടക്കുക എന്നുള്ള ഇവന്മാർക്ക് അറിയത്തില്ല. ഇവന്മാർക്ക് ഈ ടിവിയുടെ മുന്നേ പോയി 10 ആൾക്കാരെ ഒന്ന് കാണുന്ന ആൾക്കാരെ കാണുന്നു. താങ്കളുടെ അഭിപ്രായം അത്, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, എങ്ങനെ താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇന്നലെ ബി ജെ പി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 3 മാസം മാത്രമാണ് മുന്നിലുള്ളത്. ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യമൊക്കെ എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. മെയ് മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പെല്ലാം പൂർത്തിയായി പുതിയ സർക്കാർ അധികാരത്തിലേറേണ്ടതുണ്ട്. അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുക കൂടിയായിരുന്നോ ഇന്നലെ നരേന്ദ്രമോദി? എന്താ സാറേ, നമ്മൾക്ക് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിവും മറ്റു കാര്യങ്ങളുമുള്ള നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇപ്പോഴും ഈ കുഴികുത്തി കഞ്ഞി കൊടുക്കാൻ നടക്കുന്ന ഇത്തരം മനസ്ഥിതിയുള്ള ഒരു പാർട്ടിയുടെ, അല്ലെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ പെട്ടവർക്ക് ഏതെങ്കിലും ഒരു ബോധമുള്ള ആൾക്കാർ വോട്ട് ചെയ്യുക. നമ്മൾക്കറിയാം ഇപ്പൊ തന്നെ ഈ വിളിച്ചു പറഞ്ഞതിൽ ഇപ്പൊ തന്നെ ആ സമുദായ വേർതിരിവോട് സംസാരിക്കുന്ന ബി ജെ പിക്കാരാ ഇപ്പൊ ഇതിന് പിന്നാലെ വിളിച്ചത്. കാരണം പിന്നെങ്ങനെ അവർക്ക് പിന്നെ ഇവിടെ അധികാരത്തിൽ കിട്ടും? അവർക്കിപ്പോഴും ഈ സവർണ മനോഭാവത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. കാരണം ആരെയും പിന്നെ അവർക്ക് കണ്ടുകൂടാ. ഇപ്പോഴും കുഴി കുത്തിയിട്ട് അതിൽ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന ബി ജെ പിക്കാർക്ക് ആര് വോട്ട് ചെയ്യും? ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ഈ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. അജ്മലാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ അജ്മൽ, നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവും പ്രഖ്യാപനവും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടോ? നമസ്കാരം. 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 രാഷ്ട്രീയ മാറ്റത്തിന് എല്ലാ സ്റ്റേറ്റിലും മോദി പോയിട്ടുണ്ട്. പക്ഷേ മോദിക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ ജനങ്ങൾക്ക് മാറ്റമുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരു സമ്പന്നമായിട്ടുള്ള കേരളത്തിൽ അതൊന്നും നടക്കുന്നില്ല. ഇപ്പൊ സുരേഷ് ഗോപി അല്ല തൃശ്ശൂർ മോദി എന്നാലും അവർ ജയിക്കാൻ പോകുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. സെൽവകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ സെൽവകുമാർ, താങ്കൾക്ക് എന്തു തോന്നുന്നു, നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ തൃശ്ശൂരിൽ വലിയ ജനക്കൂട്ടത്തേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ പരിപാടി നടത്തുകയും കേരളത്തിലെ വനിതാ മോർച്ചയുടെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകളെയൊക്കെ എത്തിക്കുകയും ഒക്കെ ചെയ്തു, ഒരു രാഷ്ട്രീയ പ്രസംഗം കൂടിയാണ് ശ്രീ പ്രധാനമന്ത്രി അവിടെ നടത്തിയത്, അത് കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഒരു മാറ്റം സംഭവിക്കില്ല സാർ. ബി ജെ പി കേരളത്തിൽ എവിടെയും വരുന്ന കഴിയില്ല. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. മതസൗഹാർദ്ദം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിൽ ബി ജെ പി ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല, അത് ഒരു സംശയവുമല്ല. നമുക്കറിയാവുന്നതല്ലേ, വർഗീയ വിഷം തീർത്തി നാടിനെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന യുവന്മാരൊന്നും കേരളത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്നും നജീബാണ്. ശ്രീ നജീബ്, എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ തൃശ്ശൂരിൽ കേരളത്തിലെ എൻ ഡി എയുടെ ഒരു പ്രചരണത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആദ്യം പ്രചരണത്തിന് നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് തന്നെ ബി ജെ പി തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിൽ രാഷ്ട്രീയ പ്രസംഗം കൂടിയാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത്. ഈ അദ്ദേഹത്തിന്റെ വരവ് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം, ബി ജെ പിക്ക് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വേറെ കാര്യം ചോദിച്ചത്, ഇന്നലെ വന്ന് മോദി എന്തോ പറഞ്ഞത്, സ്വർണ്ണക്കടത്ത് ഏത് ഓഫീസിൽ നിന്നാണ് നടത്തിയെന്ന് പുള്ളിക്കറിയാന്ന്. ഈ എന്ത് മണ്ടനാണ് ആ പുള്ളി? നമ്മളല്ലേ, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, പുള്ളിയുടെ കയ്യിൽ ലേഡി ഇരിക്കുന്നത്, സി ബി ഐ ഇരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്, പുള്ളിക്ക് എന്നെ അറസ്റ്റ് ചെയ്തുകൂടെ? ഇത് ആരെ പിട്ടികളാക്കുന്നു കേരളത്തിലെ ജനങ്ങളെ? ഇത് ഞാൻ യു പിയിലോ അല്ല മറ്റേ ബംഗാളിലൊക്കെ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിച്ചിരിക്കും.
അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പുള്ളി പറയുവാണ് എവിടുന്നാണ് ഈ സ്വർണക്കടത്ത് നടത്തിയെന്ന് പുള്ളിക്ക് അറിയാം. അതാ ഒന്ന് ആലോചിക്കും. അത് മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്, പുള്ളിക്ക് അറസ്റ്റ് ചെയ്തു ഇവിടെ, പുള്ളി എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, പുള്ളി മണ്ടനാണ്, ഇനി നമ്മളെ മണ്ടന്മാരാക്കുവാണ്. ശരി, ഓക്കെ. ഞാനിത് ഇപ്പൊ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ സുഹൃത്ത് ശബരിമലയ്ക്ക് പോവുക, എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ട് ഞാൻ ദേ വന്ന് വീട്ടിലോട്ട് കയറിയതേ ഉള്ളു. ഇത് മറ്റു സംസ്ഥാനത്ത് നടക്കുവോ? ഇത് അത് ആ ഈ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയാ നമ്മുടെ നാട്ടിൽ നോക്കുന്ന ഇവര്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇന്നലത്തെ മോഡി കേരളത്തിലേക്ക് എത്തിയ പരിപാടി കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? നോക്കൂ, കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു വിധ മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ശബരിമല സീസൺ അടക്കം ഒട്ടേറെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അന്നൊന്നും കേരളത്തിലെ ജനത അന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിട്ട് അയോധ്യയിലെ രാമക്ഷേത്രം പോലെ ശബരിമല വിഷയം കൊണ്ടുവന്നാൽ ഉടനെ കേരളത്തിൽ ഹിന്ദുക്കൾ മുഴുവൻ വോട്ട് ചെയ്യുന്നല്ലേ. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരാണ്, അതിന് മാസങ്ങൾക്ക് ശേഷം ജയിച്ചത് ഇടതുപക്ഷമാണ്. നമ്മളെ കുറച്ച് മെത്തുകളെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്തോട് ഈ ചേർന്ന് നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇടതുപക്ഷമല്ല, കോൺഗ്രസ് ആയിരുന്നു. അല്ല, ഇന്ത്യ മഹാരാജ്യ കേരളത്തിൽ അസംബ്ലി ഇലക്ഷന്റെ കാര്യം പറഞ്ഞത്. ശരി, അപ്പോ ഈ നമ്മൾ ഒരു മിത്തിന്റെ കാര്യത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പരശുരാമൻ മഴുവറിഞ്ഞപ്പോൾ ഉണ്ടായ കേരളം എന്നൊക്കെ നമ്മള് ബഷീറിന്റെ ഭാഷയിൽ മിത്തെന്നൊക്കെ പറയുകയാണെങ്കിൽ അതേപോലെ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവീയതയോടൊപ്പം ഒരിക്കലും ഈ കേരളം ചേരുകയില്ല. അത്ര അക്ഷരാർത്ഥത്തിൽ ലോകത്തൊരു നമ്മൾ മതേതര ജനാധിപത്യ സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണെന്ന് വിശ്വസിക്കാൻ. എല്ലാ മതങ്ങളോടും ഇടുകിച്ചേരുന്ന എന്റെ ഈ എനിക്ക് 52 വയസ്സുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ കേരളത്തെ പോലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് എല്ലാ മതക്കാരും തമ്മിൽ ഒരുപോലെ ആ സഹകരിക്കുന്ന ഒരു സംവിധാനം മറ്റൊരു സംസ്ഥാനത്തും നമുക്കൊരു പക്ഷേ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ഐക്യ സംസ്ഥാനത്തിൽ ഒരിക്കലും നരേന്ദ്രമോദിയല്ല, സാക്ഷാൽ അതിനപ്പുറമുള്ള ആള് വന്നാലും ഇവിടെ അത് നടക്കുകയില്ല എന്നുള്ള കാര്യം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് സമയക്കുറവ് മൂലം മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മധു ആണ്. ശ്രീ മധു, താങ്കൾക്ക് എന്ത് തോന്നുന്നു, നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവ് കേരളത്തിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. കേരളം എന്ന് പറഞ്ഞാൽ കേരളം കേരളം തന്നെ. ഈ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കൂ എന്ന് പറയുന്ന അകത്തെടുത്ത് തൃശ്ശൂർ എടുക്കാൻ മധ്യ ഉത്തർപ്രദേശാണ് കൊണ്ടുവന്ന ഇലക്ഷൻ നടത്തണം. അതല്ലാതെ കേരളത്തിൽ ഇന്ന് തന്നെ ഒരു വാർത്ത കണ്ടില്ലേ, കെ രാധാകൃഷ്ണനെ ജാതിപരമായി ആക്ഷേപിച്ചു, ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം വർഗീയതയോടെയും അയിത്വ വരെയുള്ള കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ബി ജെ പി ചാരു കൂട്ടി. സുരേഷ് ഗോപി നല്ലൊരു നടനാണ്, അദ്ദേഹത്തോട് എപ്പോഴും സ്നേഹം കൊണ്ട്, അദ്ദേഹത്തെ ഒരു സിനിമയാണ്, ഒരു വ്യക്തിയാണ്. പക്ഷേ ബി ജെ പിയിൽ വന്നതോടെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജും പോയി. ഇനി ഒരിക്കലും കേരളത്തിൽ അവനെ ബി ജെ പി ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല. ശരി, ഒരിക്കലും ഉണ്ടാവും. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ബാലചന്ദ്രനാണ് കൊല്ലത്തുനിന്നും. ശ്രീ ബാലചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എല്ലാ കാര്യങ്ങളും എന്നും മറച്ചു വയ്ക്കാനൊക്കില്ല. ജനുവരിയിലെ രാമക്ഷേത്ര ശിലാന്യാസം കൂടെ കഴിഞ്ഞ് മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ കണ്ട ഈ ഹിന്ദി ഭൂമി മൊത്തത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒന്നുകൂടി തെളിയും. ഈ പറഞ്ഞ 20 സീറ്റുള്ള കേരളത്തിൽ രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യാത്ത MLA-മാരും MP-മാരുമാണ് ഇവിടെ ഉള്ളത്. അവരെ പോലും നമ്മൾ ഏത് രീതിയിൽ കണ്ടു എന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടിടാത്ത ഒരു MLA വരെ ഒരു MP, ഇവര് ഇന്ത്യ മഹാരാജ്യത്തിനോട് എന്താണ് കടപ്പാടുള്ളത്, അവർക്ക് എന്താണ് ഒത്തൊരുമയുള്ളത്, അവർക്ക് എന്താണ് നേടാനുള്ളത്, ഇത് തെളിയിച്ച നാടാണ് കേരളം. താങ്കൾ പറയുന്നത് അടുത്തവണ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റും എന്നാണോ? പറ്റും, 100%. എവിടെയൊക്കെ ആയിരിക്കും തുറക്കുന്നത്? എവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരെണ്ണം തുറന്നാൽ അത് എവിടെ എന്ന് ചോദിച്ചു കാൽപാദം തൊട്ട് കൈ തല വരെയുള്ള ഏതെങ്കിലും ഒരു സീറ്റില്. അങ്ങനെ ഒരു ഉറപ്പില്ല എവിടെങ്കിലും ഒരിടത്ത് ഇന്ന സ്ഥലത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ചാൻസ് ഉണ്ട്, തൃശ്ശൂർ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണെന്നൊക്കെ പറയുന്നത്, തിരുവനന്തപുരത്ത് ആരായിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത്? തിരുവനന്തപുരത്ത് ഒരു പക്ഷേങ്കിലും നിർമ്മലാ സീതാരാമനോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ കേരളത്തിൽ നിന്നുള്ള പുറത്തുനിന്ന് നേതാവ് വന്ന് മത്സരിക്കായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ നടനും സംവിധായകനുമായ മേജർ രവി പോലുള്ള ആൾക്കാരുണ്ട് ഈ അടുത്ത സമയത്ത് പാർട്ടി ചേർന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല, ഒന്നുകിൽ പുറത്തുനിന്നുമാണ് അല്ലെങ്കിൽ ഈ നടനെ സംവിധായകനൊക്കെ പുതുതായി വന്ന അത്തരം ആളുകൾ.
പ്രശസ്ത വ്യക്തികളെ കൊണ്ട് നിർത്തി അത് സാധിക്കാൻ സാധിക്കും. ശരി, ഓക്കെ, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് മാധവനാണ്. ശ്രീ മാധവൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവ് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഇന്നലെ കേരളം കണ്ട ഏറ്റവും വലിയ, ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തന്നെ നടത്തിയാലും കേരള യാത്ര നടന്നോ, മറ്റേ ഓരോരോ യാത്ര ഇവിടെ നടത്തി. പക്ഷെ ഇന്നലെ തൃശ്ശൂര് നടന്ന യാത്ര ഏകദേശം മാധ്യമങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് പിന്നെ 200,000 സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്നലെ തൃശ്ശൂർ നടന്ന പരിപാടികൾ. അത് മാധ്യമങ്ങളൊക്കെ എഴുതി തീർത്തത്രയാ 100,000. എന്നെ ഞാനൊക്കെ ദൃക്സാക്ഷിയാണ് അത്. ഈ 200,000 ആളുകൾ എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ പാർട്ടിക്കാർക്ക് ഏത് പാർട്ടിക്കാർ നടത്തിയാലും ഇങ്ങനെ വലിയ സമ്മേളനങ്ങൾ ബി ജെ പിയും കോൺഗ്രസും ബി പി എമ്മും ലീഗും ഒക്കെ നടത്താറുണ്ട്. അവരെല്ലാം അവകാശപ്പെടും വലിയ ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. സാധാരണഗതിയിൽ ഒരു വലിയ ഗ്രൗണ്ടിൽ എത്ര പേർക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും എത്തുന്ന ആളുകളുടെ 4-5 ഇരട്ടിയൊക്കെ ആയിരിക്കും എല്ലാവരും അവകാശപ്പെടുന്നത്. അങ്ങനെ ആൾ കുറവായിരുന്നു എന്നല്ല പറയുന്നത്, ഇന്നലത്തെ പരിപാടി എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3 സീറ്റ് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കും. അതിന് 100%. ഏതൊക്കെ സീറ്റാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതാര് പറയണം. ഒന്നാമത് തന്നെ തൃശ്ശൂര്. തൃശ്ശൂര് കഴിഞ്ഞ തവണ ജയിച്ച സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 1.5 ലക്ഷമായിരുന്നു. പക്ഷെ അത് മാറി മറിയല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ, അത് മാറി മറിയും. അതിനാണ് ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സീറ്റ് അപ്പോൾ ഏതാണ്? ഒന്ന് തൃശ്ശൂര് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഉണ്ട്, പാലക്കാട്. ഞങ്ങൾ ഈ 3 സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണ് എഴുതി വെച്ചത്. തിരുവനന്തപുരത്ത് ആരായിരിക്കും മത്സരിക്കുന്നത്? തിരുവനന്തപുരത്ത് ആരാണ് മത്സരിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഒരു എന്താ പറയുക, ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല ആരാ മത്സരിക്കുന്നത്. പാലക്കാടോ? സാധ്യത ആരാണ്? പാലക്കാട് അത് തന്നെ പറയുന്നത്, എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂര് ഉറപ്പാണ്, സുരേഷ് ഗോപിയായിരുന്നു. പ്രഖ്യാപിച്ചൊന്നുമില്ല അദ്ദേഹത്തിന്റെ പേര്. സോറി, ഇന്നലെ അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കുകയൊന്നും ചെയ്തില്ല. ഇല്ല, പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ അത് പ്രഖ്യാപിക്കാൻ, ഞാനൊരു സാധാരണ പ്രവർത്തകൻ. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ ആത്മവിശ്വാസം അത്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മറ്റേ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. അടുത്തത് മുഹമ്മയിൽ നിന്നും തങ്കച്ചനാണ്. ശ്രീ തങ്കച്ചൻ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ തൃശ്ശൂരിലെ സന്ദർശനം, അവിടെ ഉണ്ടായിരുന്ന വലിയ ജനക്കൂട്ടം, അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കുള്ള ഒരു മുന്നൊരുക്കം, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രചരണത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഒരു തുടക്കം എന്ന് പറയാം. ഇത് കേരളത്തിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുമോ? പറഞ്ഞോളൂ. സാറേ, ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പവും എ കെ ജിയും കൃഷ്ണപിള്ളയും ചവിട്ടിനെതിച്ച് പരിപാപനമാക്കിയിട്ടിരിക്കണ മണ്ണ ഇത് വർഗീയ ഫാസിസ്റ്റുകൾക്ക്, വർഗീയ തീവ്രവാദികൾക്ക് കളിക്കാനുള്ള കളിയിടമല്ല ഇത്. നരേന്ദ്രമോദി ഏത് സംസ്ഥാനത്ത് പോയാലും 20,000-50,000 കോടി രൂപ ഇടാ വികസന പ്രഖ്യാപിക്കും, പാക്കേജ് പ്രഖ്യാപിക്കില്ല. എന്തുകൊണ്ട് കേരളത്തിൽ വന്നിട്ട് 1 രൂപയുടെ ഒരു വികസന പാക്കേജ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല? വോട്ട് കിട്ടിയാലെന്നറിയാന്ന്. ഇത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് ചവിട്ടി മരിക്കാനുള്ള മണ്ണല്ല ഇത്. എ കെ ജിയും പി കൃഷ്ണപിള്ള അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചവിട്ടി മെതിച്ച് പരിപാപനമാക്കിയിട്ടിരിക്കുന്ന മണ്ണാണ് ഇത്. ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും എല്ലാം ഒരേപോലെ ഒരു അച്ഛന്റെ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു നാട്ടിൽ വന്ന് വർഗീയ വിഷം ചവച്ചു തുപ്പുന്ന ഈ നരേന്ദ്രമോദിയുടെ നിർവികട്ട ഭരണം അവസാനിപ്പിക്കണമെന്ന് ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് രക്ഷ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും മറ്റു പ്രശ്നം കൂടിയുണ്ട്. കൊല്ലത്ത് നിന്നും മധുസൂദനാണ്. ശ്രീ മധുസൂദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, നരേന്ദ്രമോദിയുടെ വരവ്, ആ വലിയ ജനക്കൂട്ടം, ഇതൊക്കെ ബി ജെ പിക്ക് ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാനാണ് സാധ്യത? നമസ്കാരം സാറേ. ഒരു കാരണവശാലും ഒരു മാറ്റവും കേരളത്തെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നില്ല. കാരണം നരേന്ദ്രമോദി അദ്ദേഹം ഇലക്ഷൻ സമയമൊക്കെ ആവുമ്പോ കുറെ അമ്പലവും കുറെ ഭക്തി കാര്യങ്ങളും ഇന്ത്യയിലെ ഏത് പ്രധാനമന്ത്രിമാരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വോട്ടിന് വേണ്ടി അമ്പലത്തിൽ കയറിയിരിക്കുക, വോട്ടിനകത്ത് കയറിയിരിക്കുക, പൂജിക്കാൻ പറയുക, പൂജാരിമാർ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്യുക, ഇതൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു കാരണവശാലും അദ്ദേഹത്തിന് വലിയ ഹോപ്പായാൽ ചിന്തിക്കാൻ കഴിവുള്ള ആരും ചെയ്യത്തില്ല. സുരേഷ് ഗോപിക്ക് ഒരു ഇതുണ്ടായിരുന്നു, അതൊക്കെ പോയി. അത് ഇദ്ദേഹത്തിന്റെ വരവോടുകൂടിയാലും പോയി. അവിടെ ചെയ്യാൻ പ്രധാനം മാറ്റേണ്ട കാര്യമൊന്നുമില്ല.
ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകണം. സാജനാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ സാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ അടുത്ത വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണോ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ സന്ദർശനം? സാജന്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. ദോഹയിൽ നിന്നും റാഫിയാണ്. റാഫി, താങ്കൾക്ക് മറുപടി പറയാം. ഹലോ. ഹലോ റാഫി, പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറ. എനിക്ക് പറയാനുള്ളത്, ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി എന്തെങ്കിലും നേട്ടമുണ്ടാവും എന്നതാണ് നിങ്ങളുടെ ചോദ്യം. കേരളത്തിനെ സംബന്ധിച്ച് ബി ജെ പി അതിന്റെ മാക്സിമം, അവർക്ക് അവരുടെ ഒരു ബേസ് വോട്ട് തന്നാൽ 6% 7% വോട്ടാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിന്റെ ഒരു ഓളം ഉണ്ടാക്കലും നരേന്ദ്രമോദി വരുവല്ലപാട് ഒരു 13-14% വരെ മാക്സിമം അവർക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോ ഒരു സാധ്യത തൃശ്ശൂരിൽ 13-14% ലഭിച്ചത്, തൃശ്ശൂരിൽ 2.93 ലക്ഷം വോട്ട്. തൃശ്ശൂരല്ല, ഞാൻ ജനറലി മൊത്തത്തിലാ പറഞ്ഞ. ശരി, മൊത്തത്തില് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് വിട്ടൊരു വോട്ട് എന്നാണ്, അത് വേറൊരു ഒരു വോട്ടായിരുന്നു. പുള്ളി അന്ന് പുള്ളിയുടെ ഉള്ളിലുള്ള ഈ ഇതിനിടയ്ക്ക് പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ ആയി ജനിക്കണോ, ഭയങ്കര ഒരു ആട്ടിത്വ സ്വഭാവമുള്ള ഒരു സംസാരങ്ങളുണ്ട് പുള്ളിയുടെ. ഒരു ഹലോ, താഴമൺ മഠത്തിൽ തന്നെ ജനിക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മോഹങ്ങൾ. അതെ, താഴമൺ മഠം ജനിക്കണം എനിക്ക് കെട്ടിപ്പിടിക്കും. അതിപ്പോ എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ്, അവനെ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനെ കെട്ടിപ്പിടിക്കണം സ്നേഹിക്കുന്നൊക്കെയല്ലേ. അത് പുള്ളി അത് പറയാൻ പാടുണ്ടോ, എല്ലാ ഒരേ ആള് എന്നല്ലേ നടക്കലേ. പുള്ളി അതെ, പുള്ളി 500 രൂപ കൊടുത്തിട്ട് കാല് പിടിപ്പിക്കുക, ഇതൊന്നും കേരളത്തിൽ നടക്കും സാറേ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി. മാത്രമല്ല, ഇപ്പൊ ഈ അടുത്ത് കൃഷ്ണകുമാർ പറഞ്ഞു കുമ്പിളിൽ കഞ്ഞി കുടിക്കണമെന്ന്, അതൊക്കെ മാറ്റിയിട്ട് നാട് നമ്മുടെ കേരളം. മനസ്സിലായി. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൊല്ലത്തുനിന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവ്, ഒരു വലിയ സമ്മേളനം, അതൊരു പൊതു തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ പ്രചരണത്തിന്റെ തുടക്കം, ഇത് ബി ജെ പിക്ക് ഏതരത്തിലുള്ള മാറ്റമാവും ഉണ്ടാക്കുക? ഞാൻ ഇന്നലെ അത് കാണാൻ പോയിരുന്നു സാറേ, ഭയങ്കര ജനക്കൂട്ടമായിരുന്നു, ഞാൻ കണ്ടു വരണ്ടു പോയി. കാരണം 102 വണ്ടി, ആർഭാടമൊന്നുമല്ല, ദൂർത്തൊന്നുമല്ല, 102 വണ്ടി അവരുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചോണ്ട് വന്നിട്ട് ഏതാണ്ട് ഒരു 600,000 രൂപ മുടക്കി അലങ്കരിച്ച വണ്ടിക്കകത്ത് ഇങ്ങനെ നിന്ന് കയ്യോ കാണിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ രോമാഞ്ച പുളകത്തിനായി പോയി. പോയി നേരിട്ട് കണ്ടു, എന്നിട്ട് എന്നിട്ട് പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇവർ ജയിക്കത്തുള്ളൂ, ഒരു 80 സീറ്റെങ്കിലും ഇവർ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ പി കെ ജാനു, പി സി ജോർജ്, പിന്നെ പെൻഷൻ കിട്ടാതെ സമരം ചെയ്ത നമ്മുടെ ചട്ടി മറിയ, പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ വെള്ളാപ്പള്ളിയിൽ നടേശൻ മോൻ, ഇവരൊക്കെ ചിലപ്പോ മന്ത്രിമാരാകും. സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആ മറിയ എന്നുള്ള ഒരു സ്ത്രീയെ നമ്മളങ്ങനെ ചട്ടി മറിയ എന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾ താങ്കൾ പറയുന്ന ട്രോളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ താങ്കൾക്ക് അവകാശമുണ്ട്. പക്ഷെ നമ്മൾ ആളുകളെ സംബോധന ചെയ്യുമ്പോൾ അതിനെ അങ്ങനെ ചെയ്യരുത്, പ്രത്യേകിച്ച് അവർ അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ത്രീയൊന്നുമല്ല. അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ ട്രോള് താങ്കൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അത് പറയുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അപ്പോഴും നമ്മുടെ മാന്യതയുടെയും ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് അങ്ങ് ആ തരത്തിൽ ഉപയോഗിക്കണം. അവർക്കെതിരെ പറയുന്നത് ഞാൻ ഒന്നും താങ്കളെ വിലക്കില്ല. പക്ഷേ ആ ഒരു സ്ത്രീയെ അങ്ങനെ ഒരു ആ തരത്തിൽ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല, ആരല്ല, അവരുടെ രാഷ്ട്രീയത്തെയോ അവരുടെ നിലപാടുകളോ ഒക്കെ വിമർശിക്കാം. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അജയ്കുമാറാണ്. ശ്രീ അജയ്കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവും സമ്മേളനവും ഒക്കെ കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? അല്ല, നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവ് കൊണ്ട് മാത്രമല്ലല്ലോ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്, ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു മാറ്റത്തിന്റെ പാതയിൽ തന്നെയല്ലേ ഇന്ത്യയിൽ മൊത്തം ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? ഉറപ്പായിട്ടും. 2019 എലക്ഷൻ ഒന്ന് നോക്കി, 2019 19 സീറ്റ് UDFന് കിട്ടി. അന്നിവിടെ ഭരിച്ചത് LDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. തൊട്ടടുത്ത് വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് LDFന് കിട്ടി. അപ്പൊ ജനങ്ങളുടെ മനസ്സ് മാറുന്നത് എങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇത് മത്സരിക്കുന്നു, കേരളത്തിന് പ്രധാനമന്ത്രിയെ കിട്ടുന്നു എന്ന ഒരു ഒരു ഫാൾസ് നരേഷൻസ് ആണ് ഇവിടെ പൊതുവെ മാധ്യമങ്ങളും പൊതുജനവും മുമ്പോട്ട് വെച്ചത്, അല്ലെ, പൊതുജനങ്ങളെ വിശ്വസിപ്പിച്ചത്. ഇന്ന് അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ദേശീയ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കണോ, അതോ കേവലം 1% വോട്ടുള്ള ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കണോ? കോൺഗ്രസ് ഇപ്പൊ പിക്ചറിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പറഞ്ഞു ആദ്യം ദേശീയ തലത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ മാറ്റം ഉണ്ടാകുന്നതിൽ അതിന്റെ അർത്ഥം ദേശീയ തലത്തിൽ മാറ്റം ഉണ്ടായാൽ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരുമെന്നൊക്കെ അല്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ദേശീയ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്.
2014 തൊട്ട് ഇങ്ങോട്ട് മാറ്റങ്ങൾ അവർ പടിപടിയായിട്ട് വളരെയധികം ഉന്നതയിൽ എത്തിയിരിക്കുകയാണെന്നായാലും പറഞ്ഞു. മാറും തുടരുമെന്നാണ് പറഞ്ഞത്. മാറും തുടരും. ആദ്യം വിചാരിച്ചു അദ്ദേഹത്തെ ദേശീയ തലത്തിൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ മാറി പുതിയ സർക്കാർ വരും എന്നുള്ള താങ്കളുടെ അഭിപ്രായമാണെന്ന് കരുതി. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്കുണ്ട്. വിജയനാണ്, ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ വരവും കേരളത്തിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള തുടക്കവും എല്ലാം ആയിരുന്നു ഫലത്തിൽ. അത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡേവിഡ് വിജയ് പള്ളുരുത്തിയാണ് അടുത്ത് സംസാരിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സാക്ഷിയുടെ ആചാര്യനായിരുന്നു പി ഗോവിന്ദപിള്ള. ഹലോ, പറഞ്ഞോളൂ. ആ, അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു വാദം, അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2-3 വാർഡ് അധികാരത്തിൽ വന്നപ്പോഴേക്ക് NP സീറ്റിലായ കൂടി 1-2 സീറ്റ് വടകരയൊക്കെയാണ് CPMന് കിട്ടിയിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഞാൻ എന്താണെന്നറിയോ, ഞങ്ങൾ പോരാ സെൻട്രലിൽ. കാരണം 2 സംസ്ഥാനത്തിലുള്ള ഒരു കക്ഷിയായിട്ട് നമ്മൾ അത്രയല്ലേ ജനങ്ങൾ കാണുള്ളൂ, അത്രയുള്ളൂ. അല്ലാതെ നമ്മളുടെ MPമാരുടെ കാൻഡിഡേറ്റിനോടുള്ള വിരോധം പോലെയൊന്നും അല്ല, വിരോധം കൊണ്ടൊന്നും അല്ല. അതുപോലെ ഞാൻ പറയുന്നു, ഏത് ബുദ്ധിയുള്ള വ്യക്തിക്കും അറിയാം അടുത്താവണം നരേന്ദ്രമോദിയെ കേന്ദ്രത്തിൽ വരുള്ളൂ. ഇവിടുന്ന് ഒരു 4-5 MPമാരെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കാര്യം കത്തപ്പുകയാണ്. ഒരു ഫണ്ടും നമുക്ക് വിട്ടില്ല. അങ്ങനെ ഒരു ഒരു പാർട്ടിക്ക്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഉള്ളവരെ തന്നെ ദേശീയതലത്തിൽ ജയിക്കുന്ന പാർട്ടിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളാണ് കേരളത്തിൽ. എല്ലാ സ്ഥലത്തും പ്രതിപക്ഷം വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞല്ല. താങ്കൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ കേരളത്തിനും തമിഴ്നാടിനും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒന്നൊക്കെ രാജഗോപാലിനെ, അവർ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയെ, ഞാൻ മലബാറിൽ കൂടി സ്ഥിരം ട്രാവൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ എത്ര ഓവർ ബ്രിഡ്ജ് വന്നു, ഫ്ലൈ ഓവർ വന്നു, വെങ്ങളത്തൊക്കെ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വരവും കേരളത്തിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തുടക്കവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ BJPക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തത്. തികച്ചും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ പ്രകടിപ്പിച്ചത്. ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ പ്രേക്ഷകരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കേരളത്തിൽ BJPക്ക് സീറ്റുകൾ ഇത്തവണ ഉണ്ടാവും, BJP അക്കൗണ്ട് തുറക്കും, 3 സീറ്റ് വരെ BJP നേടും എന്നടക്കം പറഞ്ഞ പ്രേക്ഷകരുമുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. ഈ പരിപാടി